ചെയ്യാൻ തോന്നി ഒരു വണ്ടിയേ ഉള്ളൂ, ചെയ്തു. ശരിക്കും വോക്കലാണെങ്കിലും ഇടിയാണെങ്കിലും ഇതിന്റെ ലൈറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ബസ്സിനെ ഒപ്പം ഇട്ട് കഴിഞ്ഞാലും പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു അറക്കൽ എന്നുള്ള ഒരു പേര് പോലും കത്തും. പിന്നെ താഴേക്ക് വരാണെങ്കിൽ സംഭവം അത് പിക്സലും ആണ് ഫ്ലിക്കറിംഗ് ആണ്. 13 താഴെയായിട്ട് ചുറ്റും കിരൺ ലൈറ്റ് ആണ്, പല കളറിലുള്ള കിരൺ ലൈറ്റ് വരുന്നുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ പറഞ്ഞാൽ ഒരു റബ്ബർ സ്കേട്ടിംഗ് വേറെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലൈറ്റ് ഇതിനെന്താ പറയാ, മേലെ കൊടുത്ത സംഭവത്തിന് സ്പോയിലർ അല്ലേ? അതിനാ സെൻട്രലായിട്ട് ഒരു താജ്മഹൽ കണ്ടല്ലേ, കണ്ടില്ലേ? മൊത്തം പിക്സൽ മേലെ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, നല്ലൊരു അടിപൊളിയായിട്ട് നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ അച്ഛാമാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതു പുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോഴത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ആലിയിറക്കം ബീച്ചിൻ്റെ ആ ഒരു സൈഡിലാണോ. കണ്ടില്ലേ ആലിയിറക്കം ബീച്ചിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് അച്ഛാമാരെ ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ വർക്കല ശിവഗിരി, അതായത് വർക്കല ക്ലിഫും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞുവണ്ടി, ഒരു മാരകമായിട്ടുള്ള വർക്ക്. ആ കുഞ്ഞുവണ്ടിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അല്ലേ ഇവിടെ. അമ്പോ ആചാര ഭാവ സാധനം, കേരളത്തിൽ ആദ്യമായിട്ട് ടൂറിസ്റ്ററിൽ ഹാമർ ടെക്ക് അവതരിപ്പിക്കുന്ന വണ്ടിയാണ് മച്ചാമാരെ നമ്മുടെ മറക്കലിന്റെ ഇബ്ലീസ്. മാത്രമല്ല കൊമ്പ്, അതുപോലെ തന്നെ ലേസർ ടോപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ നെയിം ബോർഡ്, അങ്ങനെ ഒട്ടനവധി പുതിയ പുതിയ സംഭവങ്ങൾ അവതരിപ്പിച്ച വണ്ടിയാണ് മച്ചാമാരെ ഇബ്ലീസ്. ആള് ചെറുതാണെങ്കിലും വർക്ക് പീക്കാണ്. മച്ചാമാരെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വേറെ വണ്ടി കാണാം. ടാറ്റ സുമോ ആണ്, പക്ഷേ വെറും ടാറ്റ സുമോ അല്ല, ഗ്രാൻഡ് സുമോ ആണ്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ക്രൂവിനെ പരിചയപ്പെട്ടാലോ. അപ്പം അച്ഛന്മാരെ, ക്രൂ ആയിട്ട് ഒരുപാട് പേരൊന്നുമില്ല, ഒരുപാട് പേരുണ്ട്, അവരവിടെ മാറി നിൽക്കാണ്. ഓണർ അടക്കം ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇന്ന് കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ഒരാളുള്ളൂ അല്ലേ? ഒറ്റ ആളുള്ളൂ, നമ്മളെ സാരഥി. യെസ്, മച്ചാന്റെ പേര് പറഞ്ഞോളൂ. സജ്ജാദ്. സജ്ജാദ്. സജ്ജാദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറക്കൽ. അറക്കൽ എന്ന് ശരിക്കും പറഞ്ഞാൽ കുടുംബ പേരാണോ? അല്ല അല്ല, എന്താണ് അറക്കലല്ല, എ കെ എന്നാണ്. നമുക്കൊരു കടയും വണ്ടിയും ഉള്ളപ്പോഴും എ കെ എന്നായിരുന്നു, പിന്നെ അത് അറക്കലാക്കി ആക്കി മാറ്റി മാറ്റി. ഞാൻ വിചാരിച്ചത് അത് ഒരു വീട്ടുപേര് അങ്ങനെ എന്തെങ്കിലും അറക്കലാക്കി മാറ്റിയതാണ്. ശരി, പിന്നെ ഇബ്ലീസിന്റെ എഡിഷൻ നെയിം ഇബ്ലീസ് കണ്ടിട്ടുണ്ടാകുന്നേ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ട്രാവലറിലാണ് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോസ്മോ ടൂറിസ്റ്റർ പോലുള്ള വണ്ടികൾ കാണാനേ കിട്ടാറില്ല. ഈ കൊല്ലം തിരുവനന്തപുരം ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ തന്നെ ഫാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇത്രത്തോളം വർക്ക് കയറ്റാനുള്ള കാരണം എന്താ? എവിടെയും ചെറുക്കാൻ താരരുത്, അവരുതേ ഉള്ളു. പിന്നെ ഇപ്പം പോണടുത്ത ആൾക്കാരായാലും എല്ലാവരും നോക്കുന്ന എങ്ങനെയാണ് വർക്ക്, നമുക്ക് ചെയ്യാൻ തോന്നി ഒരു വണ്ടിയേ ഉള്ളൂ, ചെയ്തു. ഇപ്പൊ ഈ ഒരൊറ്റ വണ്ടി ഉള്ളു അല്ലേ? ഇപ്പൊ ഒരു വണ്ടിയേ ഉള്ളൂ. പക്ഷെ അവനെ ആ ഒരു പീക്ക് ലെവലിൽ ഇങ്ങനെ എത്തി നിർത്തിയിരിക്കല്ലേ? അരേ മുമ്പിൽ പോയി കുനിയരുത്, എവിടെ കുനിയാ, ഇമ്മാരി സാധനം ചെയ്ത് വെച്ചിട്ട് എവിടെ കുനിയാ. ശരിക്കും വോക്കലാണെങ്കിലും ഇടിയാണെങ്കിലും ഇതിന്റെ ലൈറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ബസ്സിനെ ഒപ്പം ഇട്ട് കഴിഞ്ഞാലും പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിനല്ലേ. നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് ഏതായാലും ഓരോന്ന് 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 കാണിച്ചിട്ട് അങ്ങനെ തുടങ്ങാം. അച്ഛന്മാരെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വെടിച്ചി ലൈറ്റാണ് നമ്മുടെ അറക്കലിന്റെ സ്വന്തം ഇബ്ലീസ്. കണ്ടില്ലേ ഇബ്ലീസ്, ഇബ്ലീസ് ഇവിടെ എഡിഷൻ ഇവിടെ ഒക്കെ വെച്ച കാരണം എഡിഷൻ ടൈം കറക്റ്റ് കണ്ടാവില്ല. അപ്പോൾ അച്ഛന്മാരെ, മൊത്തത്തിൽ ഒരു റെഡ് ബ്ലാക്ക് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം സൈഡിലെ ടൂറിസ്റ്റ് മറ്റേ ടൂറിസ്റ്ററിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ ഒരു പരുന്തിൻ്റെ ഈ ഒരു ഫ്രണ്ടിലെ, അത് അടിപൊളിയായിട്ട് ടൂറിസ്റ്ററിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് ഫ്രണ്ടിലെ ഡിസൈന് കഴുകനാണ്. യെസ്, കഴുകനല്ല പരുന്ത്. യെസ്, പരുന്ത്. പിന്നെ മച്ചാമാരെ, നമുക്ക് എന്തായാലും ഏറ്റവും ടോപ്പ് നങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ടോപ്പ് നങ്ങളുടെ തുടങ്ങാം. ടോപ്പിൽ നോക്കി നോക്കി കഴിഞ്ഞാൽ മച്ചാമാരെ, 4 ടോപ്പ് ലൈറ്റ് കാണാം. അതിലൊക്കെ ചുറ്റും അത് 3 ലെയർ റിംഗ് ആണോ? 4 എൻ്റെ പൊന്നേ, 4 നിയോൺ റിംഗ്. ഉള്ളിൽ എന്താ, ലേസർ ആണല്ലേ? ലേസർ അല്ലേ ഉള്ളിൽ, ലേസർ 4 ലെയർ നിയോൺ റിംഗ്. പിന്നെ രണ്ട് സൈഡിലായിട്ട് കൊമ്പുണ്ട്, കൊമ്പിന് പോലും നിയോൺ ഉണ്ട് അല്ലേ? നമ്മളെ കൊമ്പിന് പോലും നിയോൺ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റർ ആദ്യമായിട്ടാണ് കൊമ്പ് വരുന്നത്, കൊമ്പും ഈ ടോപ്പ് ലൈറ്റും. പിന്നെ അതാ സെപ്പറേറ്റ് ഒരു കസ്റ്റം മെയ്ഡ് കൊമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മിററും അതിൻ്റെതായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ ഇഷ്ടം പോലെയാണല്ലോ, 1, 2, 3, 4 ഒരു സൈഡിൽ തന്നെ 4 5 വിറണോ കൊള്ളാല് പരിപാടി, ഒരു സൈഡിൽ തന്നെ കേട്ടോ 6 വിറർ. പിന്നെ അതാ ഊബറിൻ്റെ സംഭവം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാക്സിയുടെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ അതാ ഒരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് കസ്റ്റമൈഡ് ആയിട്ട് ഇപ്പോൾ
ചെയ്ത് വെക്കുന്ന ആളോ അല്ലേ? ഇത് ടൂറിസ്റ്റിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ടൂറിസ്റ്റിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലേ ഈ സംഭവം. ഓക്കെ, ഓരോ ഇപ്പൊ ഇതിലാണെങ്കിലും ഈ ഒരു കളർ കോമ്പിനേഷനോട് ചെയ്യുന്ന രീതിയിൽ റെഡും ബ്ലാക്കും ഒക്കെ ചേർത്തിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മച്ചാന്മാരെ. അതായത് താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ടോപ്പിൽ ഈ ഒരു പോർഷൻ ഇതുവരെ കസ്റ്റം മെയ്ഡ് ആണല്ലോ അല്ലേ? ഇവിടെ ഒരു എന്താ പറയാ ഒരു നമ്മുടെ റെയിൻഗാർഡ് പോലെ സംഭവം ചെയ്തു, അതുവരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ തുടങ്ങണ്ടേ ഈ പറഞ്ഞു തുടങ്ങണം, മേലെ തുടങ്ങണം. മേലെ ഇപ്പൊ ആൾറെഡി നമ്മള് ടോപ്പ് ലൈനിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നെയിം ബോർഡ് മച്ചാമാരെ ഈ ഒരു അറക്കൽ എന്നുള്ള ആ ഒരു പേര് പോലും കത്തും. പിന്നെ താഴേക്ക് വരാണെങ്കിൽ അഡിഷൻ അത് പിക്സലും ആണ് ഫ്ലിക്കറിംഗും ആണ്, രണ്ടും കൂടി. പിന്നെ ഇതെങ്ങനെ ഫ്ലിക്കറിംഗ് ആണ്? ഇവിടെ ഇത് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടല്ലേ, ഇത് കണ്ടല്ലോ വെച്ചാൽ മതി. ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ട് അതായത് നമ്മുടെ മെയിൻ ഗ്ലാസിന്റെ ചുറ്റും അതായത് നെയിം ബോർഡ് ഈ ഒരു അറ്റം തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചുറ്റും അത് പിക്സൽ ആണ് പറഞ്ഞേ. മ്യൂസിക് സെൻസിങ് സൗണ്ട് സെൻസിങ് കേട്ടോ. പിന്നെ വൈപ്പറിലാണെ പോലും ഡുവൽ നിയോൺ റിംഗ് അതായത് വൈറ്റും റെഡും അല്ലേ, വൈറ്റും റെഡ് കളറിൽ നിയോൺ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിന്റെ ചുറ്റും നിയോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ലിപ്പില് നിയോൺ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ സെപ്പറേറ്റ് കസ്റ്റം മെയ്ഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഓട്ടോന്റെ ഇൻഡിക്കേറ്റർ അല്ലേ, ഓട്ടോന്റെ ഇൻഡിക്കേറ്റർ കസ്റ്റം ചെയ്ത് ആക്കിയത് എങ്ങനെ? അതിലൂടെ നിയോൺ അല്ലേ അത് ആറ് ഐഡിയ അടിപൊളി. നിങ്ങളും മൊയലാളിന്റെ എല്ലാരും കൂടി പിന്നെ വെച്ചാൽ എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നിയോൺ, ഇത് റെഡ് കളറില് റെഡ് നിയോൺ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ബോള് ഇത് കണ്ടില്ലേ നിങ്ങളെ ഒരു എന്താ പറയാ നമ്മള് ചില ബസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് മറ്റേ ഇവന്റെ പണിയല്ലേ, കൊച്ചെറുക്കന്റെ പെയിന്റിംഗ് അല്ലേ? രണ്ട് സൈഡിലായിട്ട് കണ്ണ്, കൊച്ചെറുക്കന്റെ പെയിന്റിംഗ് ഇവിടെ മാത്രല്ല ഉള്ളിലും ഉണ്ട് വേറെ. ഇപ്പൊ റീസെന്റ് ഒരു മാരക പിക്സൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കണം, അത് നമ്മള് കാണിക്കാം. ഉള്ളിലുണ്ട് അത്യാവശ്യം ഹെവി വർക്ക്. അപ്പൊ ഫ്രണ്ടിലത്തെ കാര്യം കഴിഞ്ഞാ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സൈഡിലേക്ക് ഒരു മാസം ഒരു ലിപ്പൊക്കെ ഉണ്ട്, ലിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഒരു ബ്ലാക്ക് ലിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചുറ്റും നിയോൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്കേർട്ടിംഗ് ഉണ്ടല്ലോ അല്ലേ, സ്കേർട്ടിംഗ് ഉണ്ട് ചുറ്റും ഒരു സ്കേർട്ടിംഗ് പോകുന്നു മാസം ഇത് കണ്ടില്ലേ, റെഡ് സ്കേർട്ടിങ് ചുറ്റും പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്കേർട്ടിങ്ങിന്റെ താഴെയായിട്ട് ചുറ്റും കിരൺ ലൈറ്റ് ആണ്, പല കളറിലുള്ള കിരൺ ലൈറ്റ് വരുന്നുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ പറഞ്ഞാലും ഒരു റബ്ബർ സ്കേർട്ടിങ് വേറെ വരുന്നുണ്ട്. ഇതെന്താ സൈലൻസറിന്റെ കൊള്ളാലോ, ഒരുപാട് ഐഡിയകളാണ്. പിന്നെ ഇതില്ലേ കൊള്ളാലോ കണ്ടില്ല വെച്ചാമാരെ, അടിപൊളി ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് അല്ലേ, ഇതൊരു വീൽ കപ്പ് അതിന്റെ മേലെ കൂടെ ഈ ഒരു സംഭവം കൂടി ചെയ്തു സിൽവറിന്റെ ഇത് സെപ്പറേറ്റ് അല്ലേ. അപ്പൊ അടിപൊളിയാണ് ആ ഒരു വീൽ കപ്പ് പോലും വെച്ചാമാരെ. പിന്നെ വേറെ സംഭവം ഫുഡ്ഷപ്പുള്ള പുല്ല് അടിപൊളിയാണ്. മൊത്തത്തിലൊരു നേരത്തെ പറഞ്ഞ പോലെ റെഡ് ബ്ലാക്ക് വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വരുന്നത്. പിന്നെ ആ ഒരു ഡിസൈനെ കണ്ടിന്യൂറ്റി നമുക്ക് മേലെയും കാണാം. മേലെ ആണെങ്കിൽ മച്ചന്മാരെ ആ ഒരു മേലത്തെ പോർഷനിൽ വരെ എവിടെയൊക്കെ ഗ്യാപ്പ് കിട്ടും അവിടെയൊക്കെ നിയോൺ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടില്ലേ, റെയിൻഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാക്കിണ്ട്. പിന്നെ ഡിസൈൻ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത് ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആരാണ് വരച്ചിട്ടുള്ളത്? വരച്ചത് നൌഷാ എന്ന് പറഞ്ഞ കുട്ടിയത്തെ ഒരാളാണ്. ഡിസൈൻ നമുക്ക് ചെയ്ത് തരുന്നത് സെനക്സ് എന്ന് പറഞ്ഞ മച്ചന്മാരെ. നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ, അനുമതി ഇല്ലാതെ അകത്തേക്ക് കടക്കരുത് നോക്കുക. ഇത് ആരാ നിങ്ങളെ ഇതാണോ താക്കിയതാണോ? പിന്നെ പ്രൊഫസർ നല്ലൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാ ആ ഇവിടെ ഒരു ലിപ്പ് ഉണ്ട്, നീളം കൂടി ഒരു ബാക്ക് ലിപ്പ്, ഒരു ബ്ലാക്ക് ലിപ്പ് നീട്ടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വന്നിട്ടില്ല നമ്മൾ തന്നെ കേട്ടോ. അതെ അല്ലേ, ഒരുപാട് സംഭവങ്ങൾ ഫസ്റ്റ് ഞാൻ ഇതിന് മാത്രം സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു വണ്ടിയിലും കാണാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വെച്ചാൽ അവരെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഫിഗർ കാണാം, ആരാണെന്ന് ചോദിച്ചാൽ ആരാ എനിക്കറിയാൻ പാടില്ല, അതെനക്കറിയില്ല, ഏതോ ഒരു ലേഡിയില്. മച്ചന്മാരെ മൊത്തത്തിൽ അടിപൊളിയാണ് ആ ഒരു ബാക്കിലെ ആ ഒരു വ്യൂ പോലും കേട്ടോ, കണ്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. മേലെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിനെന്താ പറയാ മേലെ കൊടുത്ത സംഭവത്തിന്,
സ്പോയിലർ അതിനാ സെൻട്രലായിട്ട് ഒരു താജ്മഹൽ കണ്ടല്ലോ കണ്ടില്ലേ ഒരു സ്പോയിലർ ഇവിടെ ആ സ്പോയിലറിന്റെ നടുക്ക് താജ്മഹലിന്റെ ഇതൊക്കെ കൊടുത്ത് അതിൽ നിയോണോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വച്ചമാരെ പിന്നെ രണ്ട് സൈഡിലായിട്ട് അതിന്റെ ടെയിൽ ലൈറ്റിന്റെ അതായത് റെഡ് വൈറ്റ് പിന്നെ ആ ഇൻഡിക്കേറ്റർ എത്തും അവിടെ എത്തും അപ്പൊ ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് പിന്നെ നേരത്തെ പറഞ്ഞാൽ അതിന്റെ മേലെ കാറിൽ ഒരു സ്പോയിലർ അതിന്റെ മേലെ ഒരു ടെയിൽ ലൈറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോ ഇവിടെയൊക്കെ ഫിഷ്ല മറ്റേ എന്താ പറയാ കട്ടലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ അടിപൊളി ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എന്താ പറയാ നിയോണ് കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലേ ആ ഒരു കറക്റ്റ് ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് തന്നെ നിയോണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫിയൽ ഇതെന്തിനാ ഫിയൽ കൊണ്ടുനടക്കാര എന്നാ തീരെ പഠിക്കാനാ പറഞ്ഞു പിന്നെ ബാക്കത്തെ ടൈലേഴ്സ് ശ്രദ്ധിച്ചാ ടാറ്റാ സുമോയുടെ ബാക്കത്തെ ടൈലേഴ്സ് ഇതുണ്ടല്ലേ എവിടൊക്കെ ലൈറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വച്ചാൽ മാരെ അറക്കൽ ട്രാവൽ സൈക്കോ എന്നൊക്കെ പറഞ്ഞു അവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആം പെർഫെക്റ്റ് ബട്ട് ഐ ആം അത് മനസ്സിലായി ഞാൻ പെർഫെക്റ്റ് ആണ് പക്ഷെ ഞാൻ സൈക്കോ ആണെന്ന് സ്വയം പറയാണ് സൈക്കിൾ സ്റ്റാൻഡ് അതിന് ഇതെന്താ അറിയോ ഇത് എവിടൊക്കെ എന്തൊക്കെ പറയണെന്ന് വെച്ചാൽ അതിന് മാത്രം സാധനങ്ങളാണ് പിന്നെ ബാക്കിലാണെങ്കിൽ ഇതാ വേറൊരു ക്രാഷ് കാർഡ് കാര്യങ്ങൾ ബാക്കിൽ കൊടുത്തിട്ട് സിമ്പിൾ സാധനം കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് മച്ചന്മാരെ കിരൺ ലൈറ്റ് കണ്ടില്ലേ ഫുള്ള് പല പല കളറിലുള്ള കിരൺ ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ വേണ്ടിയിട്ട് പിന്നെ നേരത്തെ നമ്മൾ കണ്ട ആ സ്കേർട്ടിങ് ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ആ ഒരു റെഡ് സ്കേർട്ടിങ് അതിന്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു വൈറ്റ് പോർഷൻ ആണ് വരുന്നത് ആ സ്കേർട്ടിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ട് വരെ അത് ചുറ്റും കവർ ചെയ്ത് കണ്ടല്ലേ സ്കേർട്ടിങ് ചുറ്റും കവർ ചെയ്ത് കണ്ട് ആ ഒരു എഡ്ജിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വൈറ്റ് ബ്ലാക്ക് ഡിസൈനിലാണ് വരുന്നത് സ്കേർട്ടിങ് എവിടെ അത് ശരി ഇതിനകത്തും ലൈറ്റ് ഉണ്ട് എവിടൊക്കെ ഇതാ പറഞ്ഞത് എവിടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എന്തായാലും ആ പിന്നെ ഇവിടെ ടിബറ്റൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് കണ്ണ മിറർ ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി എന്താ കഴിഞ്ഞോ തോന്നുന്നു പിന്നെ മഡ് ഫ്ലാപ്പ് കൊള്ളാം അല്ലേ മഡ് ഫ്ലാപ്പ് കൊള്ളാം ആ മഡ് ഫ്ലാപ്പിന് വരെ വെറൈറ്റി ആണ് ഇതെന്താ അതിൽ വരെ റിഫ്ലക്ടർ അല്ലേ ക്വാർട്ടർ ക്ലാസ്സിലാ എവിടെ ഈ ലൈറ്റാ അത് ശരി ഇതിനകത്തും ലൈറ്റ് ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ രാത്രി തന്നെ കാണിച്ചു തരാം കേട്ടോ റണ്ണിംഗ് വിഷയിൽ കാണിക്കുന്നതിന് മുന്നേ ഉള്ളത്തെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇത് നമ്മുടെ കൊച്ചെറുക്കന്റെ പെയിന്റിംഗ് ആണ് അപ്പൊ ഉള്ളിലുള്ളതിന്റെ ചെറിയൊരു ഹിന്റ് മാത്രമാണ് അപ്പൊ ഉള്ളിൽ കയറാൻ മുന്നേ ഇനി എന്ത് ചെയ്യാം ഭംഗി ഏതായാലും നിങ്ങൾ റണ്ണിംഗ് വിഷയത്തെ കണ്ടുവരും ഞങ്ങൾ ക്ഷണിച്ചു മച്ചമാരെ റണ്ണിംഗ് വിഷ്വൽസും കാര്യങ്ങളും കണ്ടു ഇനി ഇബിലീസിന്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെഡ് പേഷ്യൻസ് നോട്ട് അലൗഡ് ഹെഡ് പേഷ്യൻ നോട്ട് അലൗഡ് അതായത് ഹൃദയ ഇതിനകത്തേക്ക് കയറേണ്ടത് അപ്പോൾ മച്ചമാരെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഡ്രീം കേസർ കാര്യങ്ങളൊക്കെ കാണാം ഉള്ളിൽ ആ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഡ്രൈവിംഗ് സീറ്റിൽ നമ്മുടെ ആശാൻ സജാദ് ബ്രോ ഇവിടെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവണ്ടിയാണ് സെപ്പറേറ്റ് ക്യാബിനോ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ വരെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ ഒരുപാട് ഡ്രീം കേസർ കാര്യങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ട് കാണാം അതും വലിയ ഡ്രീം കേസർ ഉണ്ട് ചെറുതായിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരിക്കാം പിന്നെ ആംബ് കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്ത് കാണാം ബില്ലറ്റ് ലൈറ്റ് കാണാം ഇവിടെയൊക്കെ നല്ല അടിപൊളി ആ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ വർക്ക് ഇവിടെ അല്ലേ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മൊത്തത്തിൽ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് സ്വിച്ച് അപ്പുറത്ത് കാണാം പിന്നെ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം മൊത്തം ഇവിടെ ആണെങ്കിൽ പോലും ഒരുപാട് ഡെക്കറേഷൻ വർക്കാണല്ലേ ഇവിടെ സെറ്റപ്പാണ് അപ്പോൾ അച്ഛനെ ബി ആർ എസിൻ്റെ വർക്കാണ് എത്ര ആമ്പ് വർക്കാണ് മൂന്നാമ്പ് വർക്കാണ് പക്ഷേ എത്ര സബ് ലോഡ് ചെയ്തിട്ടുണ്ട് നാല് സബ് അതും ഈ ഒരു ചെറിയ വണ്ടി ചെറിയ വണ്ടിയിൽ ഇപ്പോൾ ക്യാബിലോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചെന്തൊക്കെ
ട കാണണ്ട പാട്ട് കേട്ട മതി. അതുപോലെ തന്നെ പിന്നെ ഒരു ഫോർ റോഡ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മാത്രം. ലേസറും ഇതും റണ്ണിങ്ങിൽ ഇടത്തില്ല നിർത്തിയിട്ടു. ലേസറിന് വേറെ എന്താ പ്രത്യേകത ഉണ്ട്? ഇത് 8 എഫക്റ്റ് ആണ്, എട്ട് എഫക്റ്റ് ആണ്, പൊളിച്ച് ചെയ്തതാണ്. കസ്റ്റം ചെയ്തല്ലേ? കസ്റ്റം ചെയ്ത്. ആഹാ, അത് കൊള്ളാലോ. പിന്നെ ബില്ലറ്റ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബ് ചോദിച്ചാ? എന്തൊക്കെ മറ്റൊക്കെ ചെയ്തു പച്ചവരെ. പിന്നെ ഡാഷ് ബോർഡ് ആണെങ്കിൽ പോലും വെറൈറ്റി ആയിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ബ്ലാക്ക് റെഡ്, ബ്ലാക്ക് റെഡ് കോമ്പിനേഷനില് അടിപൊളിയാണ്. ഇഷ്ടം പോലെ ഡ്രീം ക്യാച്ചർ, നല്ല പഴക്കൊല്ല പോലെ ഇഷ്ടം പോലെ ഉണ്ട്. കുറെ ഗിഫ്റ്റ് കിട്ടിയാണ് പയ്യന്മാരോട് തരുന്നത്. അതെ, ആമ്പ് മോള കൊടുത്തതിന്റെ തൊട്ടപ്പുറത്തായി രണ്ട് ബില്ലറ്റ് ബില്ലറ്റ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എന്തായാലും അവിടുത്തെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇന്ന് കാണിച്ചിട്ട് വരാം. മച്ചാന്മാരെ, ഇതാണ് ഉള്ളിലവസ്ഥ. അതായത് മുന്നേ അറക്കലിൻ്റെ വണ്ടി കണ്ടവർക്ക് അറിയാം, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയതുകൊണ്ട് പല വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പിക്സൽ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ പിക്സൽ പാനൽ റീസെന്റ് അപ്ഡേഷനിൽ ചെയ്താലേ ഒരു മൂങ്ങയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബി ആർ എസിന്റെ സ്വന്തം കൊച്ചെറുക്കന്റെ കലാവിരുതാണ്. മച്ചവരെ കണ്ടില്ല, ഒരു അടിപൊളി ഫിഗർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ഫിഗർ അല്ല, പല ഏരിയയിലായിട്ട് പല പല ഫിഗറുകളുണ്ട്. മൊത്തം പിക്സൽ പാനൽ, ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, നല്ലൊരു അടിപൊളിയായിട്ട് നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഈ ഒരു സൈഡിലുണ്ട് പിക്സൽ, ഇപ്പുറത്തുണ്ട് പിക്സൽ, ഒരുപാട് പിക്സൽ വർക്ക് ഉണ്ട്. അതായത് മേലത്തെ റൂഫിന് പുറമെ രണ്ട് സൈഡിലും ബർത്തലും വരുന്നുണ്ട്. പിന്നെ ഒക്ടാ ഹെഡ് അടിപൊളിയായിട്ട് ബാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഫോർ ഹെഡ് ലേസർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് വീണ്ടും കളർഫുൾ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതെന്താ സാധനം? ബബിളോ? ആഹാ, കൊള്ളാരാ കളി. ആ പിന്നെ പിന്നീട് പറയാൻ എവിടെ? ആ ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ ഇവിടെയും ഇവിടെയും രണ്ട് സൈഡിലായിട്ട് മൂങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റും നിയോൺ റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മച്ചാന്മാരെ, ഇവിടെ ഇവിടെയൊക്കെ ഇതെന്താ സബ് ഫുൾ റേഞ്ച്? സബ്ബിനാശ്ശേരി ഫൈനറിന്റെ സബ് അതിനും നിയോണിന്റെ ചുറ്റും നിയോണിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. ഇവിടെ ഉണ്ട്, ഇവിടെയും സബ് വരുന്നുണ്ട്, അതിലും നിയോണിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ രണ്ട് സൈഡിലായിട്ട് ഇത് പെയിന്റിങ് ആണോ അതോ സ്റ്റിക്കറില്? രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ, ഇന്റീരിയറിൽ പോലും രണ്ട് സൈഡിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടില വശമാരി അമർടെക്ക് സെറ്റ് ചെയ്തതിന്റെ ഫിഗർ പോലും അല്ലേ. നിയോണ് മൂങ്ങേന്റെ കണ്ണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ചെറിയ രീതിയിൽ നമ്മുടെ കൊച്ചെറുക്കന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട്. ഇതിന്റെ ഇടിയും പോക്കലും ഒന്നും രക്ഷയില്ല. വേറെ എന്തെങ്കിലും പറയാത്തായിട്ടുണ്ടോ? ആ സ്പീക്കേഴ്സ്, വൃത്തിയിലാണ്, എത്ര ഫിനിഷിംഗിലാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മച്ചാന്മാരെ, ഈ പിക്സൽ പാനലിന്റെ തൊട്ട് രണ്ട് സൈഡിലുമായിട്ട് ഒരു വാം ലൈറ്റിന്റെ ഒരു പോർഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, രണ്ട് സൈഡിലായിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതുപോലെ പറയാനുള്ള കാര്യങ്ങൾ അല്ലേ. ഇനി ചെയ്താണ് അറക്കലിന്റെ ഇബിലീസിന്റെ ആറാട്ട് കണ്ടാലോ. Thank you.
അപ്പം മച്ചാമാരെ നമ്മുടെ അറക്കലിൻ്റെ ഈ ബിലീസ് ആൾ ഒരു ഒന്നൊന്നരം വെടിച്ച് ലൈറ്റാണ് മച്ചാമാരെ. വോക്കലാണെങ്കിലും അടിയാണെങ്കിലും ഒക്കെ ചെക്കൻ കട്ടക്കാണ് അല്ലേ ഇവളെ. ചെക്കശാല കില്ലാടി എന്ന് പറയുന്നത് ഇവനാണ് മച്ചാമാരെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയി. അമ്മരി അതായത് നമ്മുടെ സജാദ് ബ്രോ ഇപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ക 49 സീറ്റിലൊക്കെ കേട്ട് വരുന്ന അതേ സെയിം എയറോണാണ് ഇതിൽ. അപ്പൊ അതും കൂടി ഒന്ന് കേൾപ്പിച്ചിട്ട് പുള്ളിനോട് വെറുതെ പോന്നാ മതി എന്നാണ് ഒന്നടിച്ചേ. അരെ വാ മതി ഇനി പോരി വിളിച്ചു വച്ചമാരെ. അപ്പോൾ നമ്മുടെ ക്രൂ മൊത്തം ഇവിടെ നേരെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആശാൻ ഇവിടെ ഉണ്ട്, അതായത് നമ്മുടെ അറക്കലിൻ്റെ ഓണർ അജ്മലിക്ക അല്ലേ. അജ്മലിക്ക പിന്നെ ബാക്കി ക്രൂവിനൊക്കെ നമ്മൾക്ക് മൊത്തത്തിൽ പരിചയപ്പെടാം. നിങ്ങളെ പേര്? കൊച്ചു. കൊച്ചു. നിങ്ങളെ പേര്? സന്തോഷ്. സന്തോഷ്. പിന്നെ തൊട്ടുപുറകിലായിട്ട് മൂന്ന് പേരും കൂടി ഉണ്ട്. മച്ചാൻ്റെ പേര്? സഹീർഷ. സഹീർഷ അല്ലേ. ഈ ആണല്ലേ സോഷ്യൽ മീഡിയ? അതെ അതെ. ഏതാ, ഫേസ്ബുക്കാണോ? ഫേസ്ബുക്ക്, വാട്സപ്പും ഉണ്ട്. വാട്സപ്പില്ല, ഇൻസ്റ്റാഗ്രാം പിന്നെ നൗഫലൊക്കെ കൂടെ ആണല്ലേ. പിന്നെ ഇവിടെ രണ്ടുപേർ കൂടെ ഉണ്ട്. മച്ചാൻ്റെ പേര്? ഫൈസ്. ഫൈസ്. മച്ചാൻ? ജാസിം. ജാസിം. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ല അറക്കലിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും. അപ്പൊ നിങ്ങളെ കാര്യത്തിലേക്ക് കടന്നാലോ. കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ ഇക്ക ഏത് ഇയറിലാണ് ശരിക്കും നമ്മുടെ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളൊരു ഒന്നോ ഒന്നര വർഷമാകും. 2020 ലാസ്റ്റ് അല്ലെങ്കിൽ 2020 പകുതി കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തേക്ക് വരുന്നത്. ആ അത് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ഫീൽഡില് മുന്നേ ഉണ്ടായിരുന്നു. കാർ മോഡിഫിക്കേഷൻ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ. അതിന് ഉദാഹരണമാണ് അവിടെ കിടക്കുന്നത്. ടാറ്റ സുമോ. സുമോ ഗ്രാൻഡ്. സുമോ ഗ്രാൻഡ്. ചെറിയൊരു കഴപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല വണ്ടികളും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ രാവിലെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത് ആ വണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ഈ വണ്ടി കൊള്ളാലോ. അത് കഴിഞ്ഞ അപ്പുറത്ത് കൊണ്ട് തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്, ഏത് വണ്ടി കഴിച്ചു? കാറാണ് കഴിച്ചു. ഏതാ കളർ കഴിച്ചു? കളറിനെ കുറിച്ച് പറഞ്ഞില്ല, കാരണം അങ്ങനെ ഒരു കളറാണ്. അത് ഒരു സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാക്ക് ആയി തോന്നാം, ചിലപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ ആയി തോന്നാം. വേറെ കളർ. അപ്പോൾ അതിലേക്കൊക്കെ വരാം. നമ്മൾ മോഡിഫിക്കേഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ട്രാവലർ അല്ലേ, ടൂറിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക്. ടൂറിസ്റ്റർ അത് ഭയങ്കര ഒരു കഥ. ഭയങ്കര അല്ല, ചെറിയൊരു ഒരു ഒന്നര വർഷം മുമ്പ് ഒരു കല്യാണത്തിന് പോയ കഥയാണ്. ആ മുമ്പേ വണ്ടി ഉണ്ടായിരുന്നു, എൻ്റെ ഇക്കാക്ക വണ്ടി ഉണ്ടായിരുന്നു, ഈ സീനൊന്നും പറഞ്ഞു. അപ്പോഴും ആ വണ്ടി കാണുമ്പോഴാ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു വണ്ടിയുടെ മേലിൽ, ടൂറിസ്റ്റിൻ്റെ മേലിൽ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ അന്നൊരു കല്യാണത്തിന് ഞാൻ പോയി ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ അന്ന് തന്നെ പോയി ഒരു വണ്ടി കയറി വെച്ച് ഈ വണ്ടി ഹാജറ. അല്ലല്ല, കല്യാണത്തിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു നോക്കി തപ്പി എടുത്തു. തപ്പി അന്ന് തന്നെ പോയി വിളിച്ച് സംസാരിച്ച്, ഇത് ഈ വണ്ടി കൊല്ലത്തിടണ വണ്ടിയാണ്. അങ്ങനെ പോയി നമ്മള് സംസാരിച്ച് വിളിച്ച് അവിടെ പോയി സംസാരിച്ച് റേറ്റ് പറഞ്ഞ് പിറ്റേന്നായപ്പോഴത്തേക്കും വണ്ടി എടുത്തു. എടുത്തു പരിപാടി അല്ലേ. അത് ഒരു വൈറ്റ് വണ്ടിയെന്നല്ലേ, വൈറ്റ് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള. പിന്നെ അന്ന് വണ്ടി കൊണ്ടുവന്ന ആളാണ് ബ്ലൂ ബേക്ക് ഇരിക്കുന്നത്. അന്ന് എനിക്ക് എല്ലാത്തിനും ഇത്രയും കുഴപ്പമുണ്ടാക്കിയ ആളാണ് ഈ ബേക്ക്. ആഗ്രഹം കൊണ്ട് പോകാനായിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടി കൊണ്ടുവന്നു. പിന്നെ അടുത്ത ഘട്ടമെന്നുള്ളത് നമ്മളെ രീതിക്ക് കൺവേർട്ട് ചെയ്തിരിക്കാന്നുള്ളതാണ്. കുറെ ഒക്കെ അങ്ങനെ ചെയ്ത് പിന്നെ അതിന്റെ ഫിറ്റിങ്സ് നമ്മുടെ ടോപ്പ് അതെല്ലാം കാരിയറൊക്കെ പുറത്ത് കാരിയറൊക്കെ അതൊക്കെ ഫൈബറായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റി ഫുൾ ഫിറ്റിങ്സ് എല്ലാം മാറി നമ്മളെല്ലാം തകിടിലോട്ട് വന്നു. അതെല്ലാം ഉരമ്പ് സജിയാണ്. സജിയാണ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പേര് കുയിലെന്ന് വിളിക്കും. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തിരുന്നു, അയാള് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. നമ്മൾ വിചാരിച്ചെങ്കിലും അപ്പുറമായിട്ട് ചെയ്തു തന്നു. പിന്നെ പെയിന്റിങ് കുട്ടി നൗഷാദ്, പുള്ളി ഓക്കെ. അയാള് ഡിസൈൻ കൊടുത്ത അമ്മ ഒരു മാറ്റം ഇല്ലാതെ ആ രീതിക്ക് തന്നെ ചെയ്തു. ഈ ഡിസൈൻ ചെയ്ത പുള്ളിയുടെ പേരെന്താ? അജയ്. അജയ്. അജയ് അജയ് ഏറ്റുമാനൂർ ആണോ? ഏറ്റുമാനൂർ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് അല്ല, സെനക്സ് എന്ന് പറഞ്ഞ അതിന്റെ കെയർ ഓഫിലെ പോയത്. പുള്ളിയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത്, അതിന് കൊടുത്ത്, അതിലാണ് നമ്മൾ അജയ് ഗ്രാഫിക്സിലെ. എന്നിട്ട് അവിടുന്ന് പെയിന്റ് അടിച്ച് സെറ്റപ്പ് ഇറക്കി. പിന്നെ ബാക്കിയെല്ലാം കഴിവെല്ലാം ബിആർഎസിന്റെ. നേരെ പിന്നെ ബിആർഎസ് കൊണ്ട് പിന്നെ ഇടക്കിടക്ക് അതന്നെയുള്ള പണി. ബിആർഎസ് പിന്നെ ഇറങ്ങത്തില്ല പണി. അവർക്ക് ഇഷ്ടപ്പെടുന്ന അവര് ചെയ്യുന്നു, നമുക്ക് സപ്പോർട്ട്. വേറെ സംഭവം പറയാണ്ട് ഈ വണ്ടിന്റെ റിവ്യൂവിനായിട്ട് വേറൊരു പുള്ളി ആദ്യം വിളിച്ചിരുന്നു. പിന്നെ ഞാൻ ആ പുള്ളിനെ കാണുന്നത് ബി ആർ എസിന്റെ സ്റ്റാഫ് ആയിട്ടാണ്. പുള്ളിയുടെ പേരെന്താ? ബിനോയ്. ബിനോയ്. ഇവിടെ നമ്മളെ വണ്ടി സ്റ്റാഫ് ആയില്ല പുള്ളി. എങ്ങനെ അവിടെ എത്തി? പിന്നെ നമ്മളെ വണ്ടിയിൽ വന്ന് അവിടെ എഴുതി വന്ന് നിയോണോട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ അഭിനന്ദനം ചോദിച്ചു പണിക്ക് വരാൻ പറ്റും. അപ്പൊ പറഞ്ഞ് വണ്ടിയിൽ പോണം. അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചു, നമ്മൾ കുഴപ്പമില്ല നിങ്ങൾ പണി പഠിപ്പിക്കുന്ന പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. വണ്ടിയില് വെളിയിലെ നിയോണും കാര്യങ്ങളും ലൈറ്റും എല്ലാം തന്നെ ചെയ്തോണ്ടിരുന്നത്. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാ പണിയും വൃത്തിയായിട്ട് തന്നെ ചെയ്തോണ്ടിരുന്നത്. വണ്ടി ആയാലും അങ്ങനെ തന്നെ വൃത്തിയായിട്ട് കൊണ്ടിടാം. ഇപ്പൊ ആളെന്തോ ഇപ്പൊ വരുന്നില്ല കുറച്ച് ആളുണ്ട്. നമ്മള് ബി ആർ എസ് പോയപ്പോ അവിടെ പറഞ്ഞ എന്താ അറിയോ, അപ്ഡേഷൻ ഇട്ട് അപ്ഡേഷൻ ഇട്ട് പിന്നെ അവിടെ അങ്ങോട്ട് കൂടി. നമ്മള് ബി ആർ എസ് കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ചെയ്തു.
സബും വെച്ച് പിന്നെ അങ്ങോട്ട് അപ്ഡേഷൻ ചെയ്തപ്പോ രണ്ട് ഹാമർ ടെക് പിന്നെ ജെബിയില് മാറ്റി ാണ് ഷെഡ് ഇതുവരെ പറയണായിട്ടായിരുന്നു പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കല്ലോ ഞങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടേന്നു ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടാണ് പിരിഞ്ഞത് അന്നേ നോക്കി വെച്ചത് പക്ഷെ അന്ന് അപ്ഡേഷൻ 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 ഇപ്പോഴാണ് പിക്സൽ പാനലൊന്നും അതിലും റേഞ്ച് ആയി അന്ന് ഇടി ഇടിയോണ്ട് ഇടി ഭയങ്കരായിരുന്നു വോക്കൽ ഇത്രത്തോളം ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ വോക്കൽ രക്ഷയില്ല കഴിഞ്ഞിട്ടില്ല അപ്ഡേഷൻ എപ്പോഴും 1% ബാലൻസ് ആണ് എപ്പോഴാണ് ചെയ്യാൻ തോന്നിയെന്ന് അറിയില്ല പിന്നെ അതിൽ ചെയ്തതാണ് നമ്മുടെ നെയ്ബോർഡിന്റെ മാറ്റം നെയ്ബോർഡ് അകത്തും ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് ക്യാബിനിൽ പുതിയ ചെയ്തതാണ് വൈറ്റ് റെഡും അകത്തും അടിക്കും പിന്നെ ഉള്ളിൽ ഇപ്പോ ബർത്ത് മുകളില് ഒക്കെ ഫിക്സ് ചെയ്തു മ്യൂസിക്കിന്റെ കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് മീഡിയയും കാര്യങ്ങളൊക്കെ ഇവര് സെറ്റ് ആണ് വീട്ടിലൊക്കെ ഞാൻ സപ്പോർട്ട അതുപോലെ നേരത്തെ പറഞ്ഞു നമുക്ക് വരുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒരു 40 കിലോമീറ്റർ അപ്പുറമാണ് 40-60 കിലോമീറ്റർ അപ്പുറം ഈ ഇടയ്ക്ക് ഇപ്പം ഓട്ടം പോയെടുത്ത് ഇവിടെ തമിഴ്നാട് ബോർഡർ ഏറിയാണ് എടുത്ത് ബോർഡറിൽ നിർത്തുന്നുണ്ട് ഇറക്കി കൊടുക്കും സെറ്റപ്പ് അല്ലേ അപ്പോ പിടി അങ്ങ് തമിഴ്നാട്ടിലുണ്ട് എത്ര കാലണ്ടായിരുന്നു എത്ര മെയിൻ ആയിട്ട് ആദ്യം നിങ്ങളല്ലേ ഓടിച്ചിരുന്ന വണ്ടി കൈവണ്ടിയല്ല വേറെ വണ്ടി ഓടിച്ചിരുന്നു വേറെ വണ്ടിയായിരുന്നു വണ്ടിയാണ് പുള്ളി അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ വണ്ടി ഇറക്കിയത് എന്നോട് തന്നെയാണ് വിളിച്ചു ചോദിച്ചത് വണ്ടി ഇവിടെ കിടക്കുന്നു ഞാൻ നമ്പർ കൊടുത്ത് പോയി കണ്ട് സംസാരിച്ചു ഞാൻ തൃശ്ശൂർ ഓട്ടം പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞു അണ്ണാൻ എനിക്ക് വണ്ടി എടുക്കാനാണ് നമ്പർ കൊടുത്ത് രണ്ടുപേരോടെ പോയി സംസാരിച്ച് പിറ്റേ നോക്കിയപ്പോ സജാദ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി വണ്ടി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നമ്പർ വാങ്ങിച്ചു പിറ്റേ നോക്കി വണ്ടി സ്റ്റാറ്റസ് അതുപോലെ തന്നെ പല എൻട്രിങ് കിട്ടിയിട്ടുണ്ടാവും ഒരിക്കലും മറക്കാനാവാത്ത എൻട്രി ഏതാ അതാണ് കണക്കില്ലാത്ത എല്ലാ ഒരേ കണക്കായിരുന്നു പക്ഷേ തമിഴ്നാട് പോയതും കുഴപ്പമില്ലായിരുന്നു പിന്നെ മൈനാകപ്പള്ളി പോയായിരുന്നു അത് അവിടുത്തെ ആൾക്കാർ നല്ല സെറ്റ് ആയിരുന്നു നമ്മൾ പോയി അല്ല അല്ല ഇവിടെ കൊല്ലം ജില്ലയിൽ ഫർണിക്കാവ് അവിടെ പോയി എടുത്തായിരുന്നു അവിടെ പോയി എടുത്ത് അത് നല്ല ട്രിപ്പായിരുന്നു ഒരലമ്പ് കാര്യങ്ങളൊന്നും അല്ല എല്ലാ ട്രിപ്പും നല്ലതല്ല പക്ഷേ അവിടുത്തെ പയ്യന്മാരായിട്ടുള്ളത് അപ്പൊ ആശാനെ എന്താണ് ഇന്ത്യ ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ അടുത്ത കെട്ട എന്താ ഇനി ഡോറ് മാറ്റാനുള്ള പരിപാടി ഉണ്ടല്ലേ ഓക്കെ അപ്പൊ അടുത്ത 1% ബാലൻസ് ഉള്ള വർക്ക് അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ 1% പിന്നെ നമ്മുടെ ആശാനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് കാര്യത്തിനും കട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷം റിബൺ കെട്ടലും വണ്ടീനെ മൊത്തത്തിൽ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യരുത് അല്ലേ മൊത്തം ആറുമണിക്ക് വീട്ടിൽ പോയി വിളിച്ചെണീപ്പിച്ച് ട്രിപ്പ് ഉണ്ടെന്ന് വന്നപ്പോഴാണ് അറിഞ്ഞ ട്രിപ്പ് അല്ല ട്രിപ്പിനൊരുങ്ങി അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ അറക്കലിന്റെ ഇബിലീസിന്റെ വിശേഷങ്ങൾ എന്താണ് ഇബിലീസിനെ പറ്റി ഒന്നും പറയാലെങ്കിൽ ഇവരുടെ ട്രിപ്പ് നിങ്ങളുടെ ഏരിയ ആണോ നാളെ ഓട്ടം പോകണല്ലോ അല്ലേ അത് ശരി അപ്പൊ ഇനി അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ അപ്പൊ എന്തായാലും ട്രിപ്പൊക്കെ പോയി ഉഷാറാക്കി വാ നിങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാ എന്തായാലും വീഡിയോ വരിക കേട്ടോ
അപ്പോൾ അച്ചാമ്മ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇബിലീസിൻ്റെ വിശേഷങ്ങൾ, അറക്കലിൻ്റെ ഇബിലീസിൻ്റെ വിശേഷങ്ങൾ. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബേഷൻ ഒന്നും നോക്കണം, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് കൊടുക്കുക. സോ അച്ചാമ്മ ദീസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് ഫ്രം ഇബിലീസ്.